തിയേറ്ററുകൾ വളരെ വൈകിയാണ് അൺലോക്ക് ആയത് അതുകൊണ്ട് തന്നെ ഈ മാസം ഒരു ഡസിലധികം ചിത്രങ്ങളാണ് റിലീസിനെത്തുന്നത് ജാനിയമോൻ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗണപതി ഈ പറഞ്ഞ പോലെ ഒന്നര വർഷത്തെ ഒരു അടച്ചിരിപ്പാണ് മടുപ്പിക്കുന്ന ഒരു അടച്ചിരിപ്പായിരുന്നു വീണ്ടും നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ സ്ക്രീനിൽ കാണുകയാണ് എക്സൈറ്റിംഗ് ആയിരിക്കും എത്രത്തോളം സന്തോഷമുണ്ട് ഓ സന്തോഷമുണ്ട് അതിപ്പം തുറക്കുന്ന ടൈമിൽ തന്നെ ഒരു സിനിമ അതും എന്താ പറയണ്ടേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ പാട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് ആദ്യത്തെ സിനിമ പോലെ തോന്നുന്ന ഒരു പാടാണ് കാരണം എൻ്റെ ബ്രദർ ചിദംബരം ആദ്യം ഡെബ്യൂ ആണ് പിന്നെ എൻ്റെ ക്യാമറാമാൻ വിഷ്ണു ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു സിനിമയാണ് ബേസിൽ മിന്നൽ വന്നാലായിരിക്കും പൂർണ്ണമായിട്ട് വിശ്വാസം വീഴുക എന്നാലും ഈ പറഞ്ഞ പോലെ ജോലി കണ്ടിരുന്നു പിന്നീട് വീണ്ടും സ്ക്രീനിൽ എങ്ങനെ തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തിയേറ്റർ വീണ്ടും തുറക്കുന്നു തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പ്പോൾ കുറിപ്പ് തുടങ്ങി തുടങ്ങി ഇറങ്ങിയപ്പോഴേക്കൊക്കെ ഇത്രയും ഒക്കെ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നു എന്ന് പറയുന്ന അതൊക്കെ കാണുമ്പോഴും വെറുതെ ഓൺലൈനിലൊക്കെ എടുത്ത് നോക്കുമ്പോഴൊക്കെ തിയേറ്റേഴ്സ് എല്ലാം ഫുള്ളാണ് ബുക്കിങ്ങൊന്നും ഇല്ല അവൈലബിലിറ്റി ഇല്ല തിയേറ്ററിൽ ആൾക്കാരെ വിളിച്ച് പറഞ്ഞൊക്കെ ഒക്കെ ബുക്ക് ചെയ്യേണ്ട പോലത്തെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ സംഭവിക്കുന്നത് തന്നെ അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു സിനിമയും കൂടെ ഇറങ്ങുന്നു എന്ന് പറയുന്നത് കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഈ ഞാനിമാസം പത്തൊമ്പതാം തീയതി റിലീസ് ചെയ്യുന്നു അപ്പോൾ അത് തിയേറ്ററിലേക്ക് ആൾക്കാരെ ക്രൗഡ് പുള്ളി പുള്ളിയാ പറ്റുന്ന പോലത്തെ ഒരു സിനിമയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറു പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ കൂടെയൊക്കെ പോയി ഫാമിലിന്റെ കൂടെയൊക്കെ പോയി ബസ്സിലൊക്കെ അടിച്ചു കാണാൻ പറ്റുന്ന പോലത്തെ തരത്തിലുള്ള ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പറയുന്ന പോലെ ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ സിനിമയും കൂടെ തിയേറ്ററിൽ ഇറങ്ങുന്നു എന്ന് പറയുന്ന വളരെ സ്പെഷ്യലാണ് പോലെ സഹരചന താങ്കളും ഉണ്ട് എങ്ങനെയാണ് വളരെ വളരെ എക്സൈറ്റഡ് അച്ഛൻ നമുക്കറിയാം സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു മക്കളും സ്ക്രീനിൽ എക്സൈറ്റഡായിരിക്കില്ല വീട്ടുകാരൊക്കെ ഹാപ്പിയാണ് ഈ പറഞ്ഞവരെ അമ്മയും ലൊക്കേഷനിലൊക്കെ രണ്ട് ദിവസം വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ആക്ച്വലൊക്കെ പറയുമ്പോൾ സൈഡിലൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ വീട്ടുകാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ലൈക്ക് എന്താ പറയുക എല്ലാവരും ഉണ്ട് ഇതിൻ്റെ നമ്മുടെ മാത്രമല്ല ഇതിൻ്റെ ഒരു നമ്മുടെ അസോസിയേറ്റ് എഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസിൻ ബ്രതാണ് അതേപോലെ തന്നെ ക്യാമറയിലും നമ്മുടെ ഒരു കസിൻ വർക്കുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അതും കൂടാതെ തന്നെ ഏറ്റവും അടുപ്പുള്ള കൂട്ടുകാരുണ്ട് കൂടുതലെടുക്കാൻ പറ്റിയൊരു സിനിമ നമ്മുടെ ഒരു ഏറ്റവും ജാനേമാൻ ചിത്രം നമ്മുടെ ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ആ ഒരു പാട്ടിലൂടെയാണ് മിഴിയോരം ജോയിമോന്റെ ഹൃദയവേദനയാണ് ആദ്യം നമ്മൾ കണ്ടത് ആ ഹൃദയവേദന എങ്ങനെയാണ് ഈ തമാശയിലേക്കൊക്കെ വഴിമാറുന്നത് തമാശയാണല്ലോ ആ പാട്ട് കാണുമ്പോഴും നമുക്ക് അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര വിഷമിച്ച് നടക്കുമ്പോഴും കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു കോമഡിയായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ആ ജോണറിലുള്ള ഒരു സിനിമയാണ് ഡാർക്ക് കോമഡിയാണ് സിനിമ നമുക്ക് സീരിയസ് ആയിട്ട് തോന്നാവുന്ന പല ജീവിത സിറ്റുവേഷൻസും ഇതിൽ ഒരു തമാശയോടെയാണ് കഥ പറയാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കോമഡിയിലേക്കൊക്കെ പോകും ഏതെങ്കിലും ഒരു ആരെങ്കിലും വന്നു പറഞ്ഞ് കോമഡി അങ്ങനത്തെ ഒരു ബാലൻസിലാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത് അത് അത്ര എളുപ്പമല്ല അങ്ങനത്തെ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു രണ്ടേകാ മണിക്കൂറിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് എത്തിക്കുക എന്ന് പറയും കുറേ നാൾക്ക് ശേഷം ഒരു ഷൂട്ട് തന്നെ തുടങ്ങുന്നത് വല്ലാണ്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വളരെ ബിസി ആയിട്ട് പോയിട്ട് പിന്നെ അടച്ചിരിപ്പായിരുന്നു അപ്പം എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഷൂട്ടിലേക്ക് വന്നപ്പോൾ ജോലിയായിരുന്നു ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് സെക്കൻഡ് വേവിലേക്ക് എത്തുന്നതിന് മുമ്പേ ഉള്ള ഒരു പീരീഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുറേ കാലത്തിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു രണ്ട് വീടുകളിൽ ചുറ്റി പറ്റി നടക്കുന്ന ഒരു കഥയാണ് മൊത്തത്തിൽ മുപ്പത്തിരണ്ട് ദിവസം നൈറ്റ് തന്നെയായിരുന്നു ഷൂട്ട്

കൊള്ളാന്നൊരു അപ്പം അതിൻ്റെ ടൈറ്റിൽ വരാന്ന് നമ്മൾ ഇട്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എറണാകുളത്ത് ഉണ്ടാകുന്ന ടൈമിൽ അതിന് മുമ്പേ ചിദംബരം രണ്ട് മൂന്ന് സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഈ സ്വഭാവമില്ലാത്ത വേറൊരു ജനറിലുള്ള ഒരു സ്ക്രിപ്റ്റ് പരിപാടിയായിരുന്നു അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷനിലെ പ്രൊഡ്യൂസറായ വികതിയുടെ പ്രൊഡ്യൂസറാണ് ഗണേഷ് തന്നെ ലക്ഷ്മിയും അപ്പോൾ അവർ അർജുന വെച്ചൊരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്തത് എന്തോ സാങ്കേതിക കാരണങ്ങളാൽ നീങ്ങി പോവുകയും അപ്പം അർജുന സ്ഥിരം നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നതും നമ്മളുടെ ചർച്ചകളിലൊക്കെ ഇടയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പം അർജുനങ്ങനെ നിങ്ങളുടെ ഒരു ത്രെഡ് എന്തോ പരിപാടി ഉണ്ടോ നമുക്ക് പ്രെസൻറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ അത് ത്രെഡ് പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര ക്യാച്ച് ചെയ്യാൻ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതായി അല്ലെങ്കിൽ ത്രെഡേ ഉള്ളൂ ഇപ്പം സ്ക്രിപ്റ്റ് ആയിട്ടില്ല അങ്ങനെ അവർ ഹാപ്പിയാണ് ചെയ്യാൻ പറയുകയും അങ്ങനെ ചിതു ഇതിൽ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സജഷൻസും പരിപാടികളൊക്കെ പറയുമ്പോഴത്തേക്ക് ചിതു അങ്ങനെ ഓക്കെ ഒരു കാര്യം ചെയ്യും ഇനി ഇതിൻ്റെ ഇവിടെ റൈറ്ററായിട്ട് അങ്ങനെ ചിതു ആണ് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു കൂട്ടായ്മയിൽ എഴുതി തുടങ്ങും പിന്നെ സബ്ലേഷൻ ഉണ്ട് അങ്ങനെ എഴുതി തുടങ്ങിയതാണ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല സംഭവിച്ചതാണ് പക്ഷെ വളരെ ഹാപ്പിയാണ് അത് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ സ്ക്രിപ്റ്റ് ചെയ്യും ഡയറക്ഷനും ചെയ്ത ഞാനാണ് അപ്പോൾ അത് എന്നുള്ള ഒരു വിശ്വാസം കിട്ടിയത് ർഷായിട്ട് നല്ല ടെൻഷനായിരുന്നു ലോക്ക്ഡൌണിന് മുമ്പ് അനാവശ്യമായിട്ടുള്ള സെറ്റ് നശിപ്പിക്കുക അത്തരം പരിപാടികൾ അതിനുശേഷം ലോക്ഡൌണിന്റെ വലിയ സ്ട്രെസ് തന്നെയായിരുന്നു അതിനുശേഷം സിനിമയിലേക്ക് വന്നപ്പോൾ എത്രത്തോളം ആശ്വാസമുണ്ട് ഈ പറഞ്ഞ പോലെ സംവിധായകന്റെ റോളാണ് വളരെ തലവേദന പിടിച്ചത് ഇതില് സാധാരണ നമുക്ക് അത് നോക്കുമ്പോൾ പകുതി പണിയുള്ളൂ അത്രത്തോളം എത്ര ആശ്വാസം ഉണ്ടായിരുന്നു ഈ സെറ്റിലൊക്കെ വരുമ്പോൾ വീണ്ടും സിനിമയുടെ ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു കാരണം പക്ഷേ ഈ സിനിമ ഷൂട്ട് ചെയ്യണ സമയത്ത് മിന്നൽ മുരളി തീർന്നിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഒരു മേജർ പ്രോഷൻസ് ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ള സമയത്താണ് ഈ സിനിമയിൽ ഒന്ന് ജോയിൻ ചെയ്യുന്നത് പക്ഷേ നമുക്ക് വീ വീട്ടിലിരിക്കാൻ പറ്റില്ല കാരണം പക്ഷേ എപ്പോൾ തുടങ്ങാൻ പറ്റും നമുക്ക് കുറേ ആൾക്കാർ ക്രൗഡൊക്കെ ഉള്ള സീക്വൻസുകൾ ഷൂട്ട് ചെയ്യണം അത് എപ്പോൾ തുടങ്ങാൻ പറ്റും എന്നുള്ള പെർമിഷൻ എപ്പോൾ കിട്ടും ടെക്നീഷ്യൻസും ക്രൂവിനെയൊക്കെ അസംബിൾ ചെയ്യണം ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയണ കാര്യങ്ങൾ സ്റ്റണ്ട് ഡയറക്ടേഴ്സിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവരണം അപ്പോൾ ആ ഫസ്റ്റ് വേവ് കഴിഞ്ഞ് നിൽക്കണ സമയത്ത് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഗവൺമെൻറ് ഒരു അമ്പത് പേരെ വെച്ച് ഷൂട്ട് തുടങ്ങാമെന്ന് പറയുന്ന ഒരു പെർമിഷൻ കൊടുക്കുകയും ഫേസ് ഷീൽഡും മാസ്ക്കൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ മറ്റേ മറ്റേതിൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര അൺസർട്ടനിറ്റി തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും എല്ലാവരും പയ്യന്മാരാണ് എല്ലാവരും നല്ല നല്ല എനർജിയുള്ള ആൾക്കാരാണ് ഒരു ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ഓൾറെഡി ഇവർ നല്ലൊരു സ്ട്രോങ് ഫ്രണ്ട് സർക്കിളാണ് അർജുനും ഗണപതിയും ബാലുവും ചിദംബരവും ലാൽസാറും പിന്നെ ആസിഫ് അലി ആസിഫ് ആസിഫ്ക ഇവരൊക്കെ ഭയങ്കര വലിയൊരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് നമ്മളത് പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇവരുടെ ഫ്രണ്ട് സർക്കിൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു എനർജി ഭയങ്കര വേറെയായിരുന്നു അപ്പോൾ നമുക്കും അത് ഭയങ്കര വെൽക്കമ്മിങ് ആയിരുന്നു ആ സമയത്ത് നമുക്കത് ഭയങ്കര സ്ട്രെസ് റിലീഫായിരുന്നു ഈ ഒരു സിനിമയിൽ വർക്ക് എന്ന് പറയുന്നത് പിന്നെ ജെനുവൻലി നമുക്ക് ഇങ്ങനെ ചില സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ രാവിലെ പോകുന്നു നമുക്കത് റൂട്ടീനായിട്ട് തോന്നാറുണ്ട് പോകാനൊക്കെ ഉള്ളൊരു മടിയൊക്കെ ഉണ്ടാകും ഇനിയും പോണം അങ്ങനത്തെ ഒരു കൾച്ചറേ ഉണ്ടായിരുന്നില്ല ഒരു കാരവൻ കൾച്ചറോ അല്ലെങ്കിൽ അങ്ങനൊരു ഇതുണ്ടായിരുന്നില്ല എല്ലാവരും ഒരു വീട്ടിലായിരുന്നു താമസം ആ മേക്കപ്പും കോസ്റ്റ്യൂമും എഡിറ്ററും ഡയറക്ടറും എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരു സ്ഥലത്താണ് താമസിക്കുന്നു ഇരിക്കുന്നു ഉറങ്ങുന്നതൊക്കെ ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എൻറ്റർടൈൻമെൻറ്റ് വേറെ തന്നെയായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ നീ പോടാ ഇനി പോൻ്റെ ഷോട്ട് നിന്റെ ഷോട്ട് അങ്ങനെ അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ സെറ്റിലാണെങ്കിൽ ഇംപ്രൂവൈസേഷനൊക്കെ ഭയങ്കര സ്പേസ് ഉണ്ടായിരുന്നു ഡയറക്ടർ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളൊരു ഡയറക്ടറാണ് ചിദംബരം അപ്പോൾ നമുക്ക് എന്ത് ഇമ്പ്രൂവൈസേഷൻ ചെയ്ത് എന്ത് മണ്ടത്തരം ചെയ്തു പറഞ്ഞാലും കുഴപ്പമില്ല അതിന് നമുക്കതിനുള്ളൊരു കോൺഷ്യസ് ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സിനാരികളിൽ ഈ സിനിമ ഭയങ്കര ഈസിയായിരുന്നു വർക്ക് ചെയ്യാൻ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ സ്ട്രെസ് റിലീഫ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ഒരു ഒരു പോയിന്റ് വരെ ഈ സജീവമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജോജി പോലെ സിനിമയിലെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും കിട്ടി എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സംവിധായത്തിനൊപ്പം തന്നെ ഈ സിനിമയിൽ അഭിനയം കൂടി അഭിനയം ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ പോയിട്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയത് ഞാൻ വിചാരിച്ച് ഒരിക്കലും അഭിനയിക്കാൻ വേണ്ടി ചെന്ന് എന്തെങ്കിലും അഭിനയിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെന്നതല്ല അത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ ഫ്രണ്ട് സർക്കിളിൽ നിന്നും കാര്യങ്ങളിലൊക്കെ വിളിച്ച് അഭിനയിച്ചതാണ് പിന്നെ പിന്നെ ഞാനപ്പം അതിൻ്റെ അന്നൊക്കെ ഭയങ്കര എന്താ പറയുക നമ്മൾ ആ ഒരു ഇതിലേ എടുത്തിട്ടുള്ളൂ കാരണം എൻ്റെ പ്രയോറിറ്റി ഒന്നും സംവിധാനം ചെയ്യാമെന്നുള്ളത് തന്നെയായിരുന്നു അഭിനേതാവ് എന്നുള്ളത് എനിക്കൊരു സെക്കൻഡ് പ്രയോറിറ്റി മാത്രമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവസരം കിട്ടുമ്പോൾ വേണ്ട എന്ന് പറയാൻ എന്നും അത്രയ്ക്കുള്ള ഇതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല എനിക്കിപ്പോ എനിക്ക് സംവിധാനം മാത്രമേ ഉള്ളൂ എനിക്ക് അഭിനയിക്കണ്ട എന്നൊന്നും പറയേണ്ട എനിക്ക് കാരണം അഭിനയം അഭിനയം ഇഷ്ടമാണ് അഭിനയിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലല്ല അഭിനയ ഇഷ്ടമാണ് പക്ഷെ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത് ബേസിക്കലി അപ്പോൾ അഭിനയം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു കരിയറിന്റെ ഭാഗമായിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ ഇവോൾവ് ആയി വന്നതാണ് ഞാൻ പണിയെടുക്കുന്ന മോതും ഡയറക്റ്റ് ചെയ്യാനാണ് അഭിനയിക്കുന്നത് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ പക്ഷെ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷേ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസിലേക്ക് നമ്മളും അതിൻ്റെ ഒരു സീരിയസ്നെസ് നല്ലൊരു മാറ്റമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ഭയങ്കര ഒരു ബ്രേക്ക് ആയിരുന്നു കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ പുൾ ഓഫ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നന്നായിട്ട് പണിയെടുത്തായിരുന്നു അതിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ജോയിമോനൊക്കെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിലെന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാനേ ശ്രമിക്കാറുള്ളൂ കോമഡി ചെയ്യുമ്പോൾ തന്നെ അതിൽ ഇനി എന്തെങ്കിലും വ്യത്യസ്തത നമ്മളിൽ നിന്ന് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഹ്യൂമറാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിരി തന്നെ ചിരിക്ക് ഈ ചിരി വേണം ആ ടിപ്പിക്കൽ ചിരി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് സം പറഞ്ഞ് അങ്ങനെ പറയുന്ന സിനിമകളും ഉണ്ട് അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുകയാണ് കൂടുതലും അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സുമാണ് അപ്പോൾ അങ്ങനെ വരിക പക്ഷേ പക്ഷേ അതിലെന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുകയെന്നുള്ളതേ ശ്രമിക്കാറുള്ളൂ ജോജി പോലത്തെ സിനിമകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടെ വരുന്നുണ്ട് ജോയ് മോനിൽ ആ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് കോമഡിയാണെന്ന് വെച്ചാൽ കോമഡിയാണ് പക്ഷേ ആ ഒരു ടൈപ്പ് കാസ്റ്റഡ് ഞാൻ സ്ഥിരം ചെയ്തിട്ടുള്ള ഹ്യൂമർ ക്യാരക്ടറിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് അത് ഇവർ മനസ്സിലാലോചിച്ച് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇമേജ് ഒക്കെ എനിക്കും നന്നായിട്ടൊരു ബ്രീഫിംഗ് ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ മാറ്റത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഗണപതിന് ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന പാട്ട് പാലും പഴവും കൈകള്ളിന്തി തന്നെയാണ് പിന്നീട് ഫ്രാഞ്ചിയേട്ടൻ വന്നു പിന്നീട് പോയി മുതിർന്നു പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ ഇമേജ് ചെയ്യുന്ന പുറത്തു കിടക്കാൻ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങളുണ്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ ബുദ്ധിമുട്ട് അല്ല അതൊരു എന്താ പറയണ്ടത് ബേഡർ ആയിട്ട് കരുതല്ലേ പക്ഷെ ഉറപ്പായിട്ടും ചില സമയത്ത് എന്താ പറയണ്ട അതിനപ്പുറം എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിനഞ്ൊരു ക്യാരക്ടറാണ് ഈ വിനോദയാത്ര അപ്പം അത് പ്രാഞ്ചേട്ടനായും അപ്പം അതിന്നല്ലാതെ നെക്സ്റ്റ് ഇനി ഇനി കാണുമ്പോൾ അതല്ലാതെ ഒരു ക്യാരക്ടറിനെ ഓർത്ത് പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം അതിനുവേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങളുണ്ട് അപ്പം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഈ സിനിമ രചന സീരിയസ് ആയിട്ട് ഉണ്ടോ ഡയറക്ഷൻ ഉണ്ടോ അത്ര സ്വപ്നങ്ങളുണ്ടോ അങ്ങനെ അല്ല ഇത് ഇപ്പോൾ എഴുതിയത് പോലും ഞാൻ പ്ലാൻഡ് ആയിട്ട് പ്രീപ്ലാൻഡായിട്ടൊന്നുമില്ല അപ്പം ഷോർട്ട് ഫിലിം ചെയ്ത പോലും ഇങ്ങൊന്നും പെട്ടെന്ന് ഉണ്ടായ ഒരു ഡിസിഷൻ്റെ പുറത്ത് ചെയ്തതാണ് അങ്ങനെ അപ്പം ഇനിയും ഇതൊരു സീരിയസ് എന്ത് ചെയ്യുമ്പോഴും അത് സീരിയസ് ആയിട്ട് എന്നെ കാണുക എന്നുള്ളൊരു ഇതുണ്ട് പക്ഷെ നാളെ ഡയറക്റ്റ് ചെയ്യാമെന്നുള്ള ഒന്നും അങ്ങനൊരു പ്ലാൻ അറിയില്ല ബേസലിനെ കാണുമ്പോൾ മിന്നൽ മുരളിയുടെ വിശേഷം ചോദിക്കാൻ വിടാണ്ട് പറ്റില്ല വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും മൂന്ന് വർഷത്തെ വലിയൊരു സ്ട്രെസ് ഉള്ള ഒരു കാര്യമാണ് പ്രതീക്ഷന്റെ അപ്പുറത്തേക്ക് ഈ സിനിമ കുറെ പേര് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ബേസിക്കലി ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണി നമ്മൾ നമ്മളൊരു സാധാരണ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകുന്ന പോലെ ആയിരുന്നില്ല നമ്മൾ എല്ലാവരും കൂടെ ഒരു വലിയ കോവിഡിനെ ഫേസ് ചെയ്യുന്നു അതിൻ്റെ അപ്പോൾ ചുറ്റുപറ്റി എന്ന് നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ അൺസർട്ടനിറ്റി അങ്ങനെ ഇങ്ങനെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഒരു ടീം മൊത്തം ഒരുമിച്ച് ഒന്ന് ഫേസ് ചെയ്യുവാണ് അപ്പം നമ്മളതൊരു വേറൊരു രീതിയിലാണ് നമുക്കത് സംഭവിക്കുന്നത് ഒരു ഒരു സിനിമ ചെയ്ത് അടുത്ത സിനിമയിലേക്ക് പോകുന്ന പോലെ ആയിരുന്നില്ല ഈ സിനിമ കഴിഞ്ഞിട്ടേ ഇനി വേറെ സിനിമ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ടെക്നീഷ്യൻസ് ഉണ്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ മുതൽ അങ്ങനെ ഒരുപാട് പേര് ഹാർട്ട് ഡയറക്ടറും ഒക്കെ അപ്പോൾ അങ്ങനെ കുറേ പേര് ഇതിൻ്റെ അകത്ത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് കാരണം ഈ സിനിമ നന്നായിട്ട് പറയണമെന്ന് ഇവരൊക്കെ ആഗ്രഹിച്ചിട്ടുമുണ്ട് കാരണം അവരെല്ലാം ചെയ്ത് സാധാരണ സ്ഥിരം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുള്ള മാറ്റമുള്ള ഒരു സിനിമയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഗുണം ചെയ്യും അവരുടെ കരിയറിലൊക്കെ എവിടെയെങ്കിലും ഒരു ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് എവിടെയെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോലി ചെയ്ത കുറെ ആൾക്കാർ ഒരു എഫേർട്ട് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആണ് ആ അനുഭവങ്ങള് കൂടുതൽ ശക്തനാക്കി പറഞ്ഞ ക്യാപ്റ്റൻ ആണ് ഡയറക്ടർ ഇപ്പൊ കുറച്ചുകൂടി ഡിസിഷൻ മേക്കിങ്ങിലും ഇനി മുന്നോട്ട് അടുത്ത ചിത്രം കുറച്ചും കൂടി വേറെ ഒരു രീതിയിലായിരിക്കും ഈ ഇത്തരം അനുഭവങ്ങൾ കൂടുതൽ പേഴ്സണലിയും സ്ട്രോങ് ആക്കിയിട്ടുണ്ടാവും പ്രൊഫഷണലിയും അതിന്റെ ഗുണങ്ങളുണ്ടായിരിക്കും നമ്മള് അത് കഴിഞ്ഞിട്ടുള്ള ഷെഡ്യൂളുകളിലൊക്കെ അല്ലെങ്കിൽ പിന്നീട് വന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ തമാശ പോലെ നമ്മൾ പറയാറുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും കാരണം കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും അവരുടെ കരിയറിൽ ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സിനിമ അവർ ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു ആരും ആരും വേറെ ഒരു കമ്പാരിസനും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ ഒരു സിനിമയായിട്ട് നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും തന്നെ ഓൾറെഡി അത് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് അവർ എക്സ്ട്രാ എഫേർട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമെയാണ് ഇതെല്ലാം കൂടെ വന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയത് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു പാഠപുസ്തകമായിരുന്നു ഈ സിനിമ എല്ലാ രീതിയിലും നമുക്ക് ജീവിതത്തിലാണെങ്കിൽ പോലും സിനിമയ്ക്ക് ടെക്നിക്കൽ ലെസൺസ് അല്ലാത്ത ലൈഫ് ലെസൺസ് ഒരുപാട് തന്ന ഒരു സിനിമയാണ് നമ്മുടെ പാർട്ട് ഓഫ് അവർ ലൈഫാണ് അത് മറ്റെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ജാനേ മണ് ആണെങ്കിൽ പോലും എനിക്കതൊരു സിനിമ പ്രൊജക്റ്റാണ് ഈ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയാണ് പക്ഷേ മിന്നൽ മുരളി എന്ന് പറയുന്നത് എന്നെ മാത്രമല്ല എനിക്ക് എൻ്റെ അസ്റ്റൻ ഡയറക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൽ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും അവർ അറുപതാമത്തെ വയസ്സിലും മിന്നൽ മുരളി ഓർമ്മകൾ മിന്നൽ മുരളി ഡേയ്സ് എന്ന് പറയുന്ന ഒരു മൂന്ന് വർഷം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് വരാൻ പോകുന്ന ഒരു ഒരു ഓർമ്മയായിരിക്കും അത് ആ രീതിയിലാണ് നമ്മളേക്ക് ഇൻഫ്ലുവൻസ് ചെയ്താണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് റിഫ്ലക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായോ അത്തരം മാറ്റങ്ങള് കൂടുതൽ എനിക്ക് പോലെ കൂടുതൽ നെഗറ്റീവിനെ കുറച്ചും ഒരു എന്താ പറയേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തോന്നിയതും പിന്നെ ഈ എഴുത്തിലേക്ക് കടക്കാൻ തോന്നിയതും സോ വെരി ഹാപ്പി ഈ ഒരു കോവിഡ് കാലത്തിന് ഞാൻ ഏറെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് നേരെ എല്ലാവിധ ആശംസകളും മിന്നൽ വളരെ സോ മച്ച്